കണക്കനുസരിച്ച് ഡിസ്ക് തള്ളി നിൽക്കുന്ന എം ആർ ഐ ഉള്ള രോഗികൾക്ക് 80 മുതൽ 90% വരെ രോഗികൾക്ക് സർജറിയുടെ ആവശ്യമില്ല. അപ്പം എന്തുകൊണ്ടാണ് ഈ ഡിസ്ക് ഞരമ്പിൽ തട്ടുമ്പോൾ വേദന ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. വേദനയും തരിപ്പും ഉണ്ടാകുന്നത്, അതായത് ഒന്ന് ആ ഞരമ്പ് കംപ്രസ്ഡ് ആകുമ്പോൾ ഉണ്ടാകും, രണ്ടാമത് ഈ ഞരമ്പ് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത് റിലീസ് ചെയ്തിട്ട് സ്വന്തമായിട്ടും പെയിൻ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. 80 മുതൽ 90% ആളുകൾക്ക് വരെ സർജറി ഇല്ലാതെ ഇത് ഭേദമാകുന്നത് കാണുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുറച്ച് കഴിയുമ്പോൾ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നിക്കാം, അല്ലെങ്കിൽ ഈ ഡിസ്ക് തന്നെ തള്ളി നിൽക്കുന്ന ഡിസ്ക് അല്പം ഒന്ന് പൊസിഷൻ മാറുകയും ആ നെർവ് ഫ്രീ ആകുകയും ചെയ്യുന്നത് കാണാറുണ്ട്. ഇതിന് സഹായിക്കുന്നത് പ്രോപ്പർ ഫിസിയോതെറാപ്പിയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനുമാണ്. നമ്മൾ എത്രയോ കേസ് കണ്ടിരിക്കുന്നു, ചില രോഗികൾക്കൊക്കെ 6 മാസം കഴിഞ്ഞ് നമ്മൾ എം ആർ ഐ എടുക്കുമ്പോൾ ഈ തള്ളിയ ഡിസ്ക് വരെ ഡിസപ്പിയർ ആകുന്നത് കാണാറുണ്ട്. കാലിലെ തരിപ്പ് പൂർണ്ണമായി മാറുന്നതും കാണാറുണ്ട്. ഒരളവ് വരെ കാലിലെ ബലക്കുറവും ചിലർക്ക് ഭേദമായി കാണാറുണ്ട്. എന്ന് വെച്ച് ഡിസ്ക് തള്ളിയുന്നവർക്ക് സർജറി വേണ്ടെന്നല്ല, 10 മുതൽ 20% ആളുകൾക്ക് വേണ്ടി വരും. അത് വ്യക്തമായി ഒരു ഡോക്ടർ ന്യൂറോസർജൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ 80 മുതൽ 90% രോഗികൾക്ക് വരെ സ്പോണ്ടേനിയസ് ആയിട്ട് റിക്കവറി ചാൻസ് ഉണ്ട്. എം ആർ ഐയിലും ഡിസ്ക് ഡിസപ്പിയർ ചെയ്യുന്നേ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കാലയളവിൽ നമ്മൾ എന്തൊക്കെ ചികിത്സ എടുത്താലും നമ്മൾ വിചാരിക്കും ആ ചികിത്സ എടുത്തത് കൊണ്ടാണ് ഇത് മാറിയതെന്ന്. അങ്ങനെ പല തെറ്റായ ചികിത്സാ രീതികൾക്കും പോപ്പുലാരിറ്റി കിട്ടുന്നതായി കാണാറുണ്ട്. അത് തെറ്റാണ്. ആകെ ഗുണം ചെയ്യുന്നത് ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ ഈ കാലയളവിൽ. തുടക്കത്തിൽ കുറച്ച് വേദനയുടെ മരുന്നുകളും മറ്റ് ചികിത്സകൾ ഈ ഡിസ്ക് സംബന്ധമായ അസുഖം മാറുന്നതിന് കാര്യമായ ഫലം കാണാറില്ല. കാര്യം ഇത് നോർമൽ റിക്കവറി പെടുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ ഡോക്ടർ ഹരൂൺ പിള്ളൈ, ന്യൂറോ സർജൻ, ഇന്ദിരാഗാന്ധി കോ-ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, എറണാകുളം.